ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 268-ാമത്തെ സെഷനാണല്ലോ ഇത്. 1 കൽപ്പലകയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 51-ാമത്തെ സെഷനും, നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് അല്ലെ, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം എങ്ങനെയാണ് മനുഷ്യ മക്കളെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ സ്വർഗീയ വീട്ടിലേക്ക് കൈപിടിച്ച് പടിപടിയായിട്ട് ആനയിക്കുന്നത് എന്നുള്ളത് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആ പ്രവർത്തന ശൈലികൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സെഷനുകൾ മനസ്സിലാക്കുകയാണല്ലോ. സ്വർഗസ്ഥനായ ദൈവം മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകി, അവിടുന്ന് നൽകിയ സ്വാതന്ത്ര്യം അവിടുന്ന് ഒരിക്കലും പിൻവലിക്കുന്നില്ല, അതിനെപ്പോഴും മാനിക്കുന്നു. നമ്മൾ കണ്ടു ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ചിന്തിക്കുന്ന പോലെ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാതെ നമ്മളതിനെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് തന്നെ നീങ്ങുന്ന അവസരം ഉണ്ടാകുമ്പോൾ പോലും അവിടെ നമ്മളെ വിധിക്കാതെ കുറ്റപ്പെടുത്താതെ നമ്മളെ ആദരവോടെ നമ്മുടെ സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് നമ്മളെ വീക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു. വീണ്ടും നമ്മൾ 3-ാമതൊരു കാര്യം നമ്മളെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളങ്ങനെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് വരുത്തി വെക്കുന്ന സർവ നഷ്ടങ്ങളും അല്ലെ കഷ്ടതകളും അല്ലെങ്കിൽ ദുരന്തങ്ങളും ചോർച്ചകളും മുഴുവനും അത് അവിടെ തന്നെ പരിഹരിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. ഈ 3-ാമത്തെ കാര്യം നമ്മൾ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. 1-ാമത്തെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ കാര്യത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും, ഇപ്പൊ നമ്മള് ദൈവത്തിന്റെ മുമ്പില് അവിടുന്ന് നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും നമ്മളെ കുറ്റം വിധിക്കാതെ നമ്മളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. തൻ്റെ തന്നെ ജീവിതത്തിന്റെ നിരവധിയായ അനുഭവങ്ങളിലൂടെയും അവസരങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ദൈവം ഇതുപോലെ ഈ നന്മ തന്നെ കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യ മക്കളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നത് അത് ദൈവത്തിന്റെ ഒരു ശൈലി മാത്രമായിട്ട് വെക്കാനുള്ളതല്ല, മറിച്ച് ആ ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ ഛായയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ശൈലി സ്വന്തമാക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഈ ഒരു ശൈലി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രായോഗികമായ ഉദ്ദേശത്തോടുകൂടെ ഉൾക്കാഴ്ചയോടെ നമ്മൾ ദൈവത്തിന്റെ ശൈലി ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ. ഈ സെഷനുകളിലും നമ്മൾ കാണുകയുണ്ടായി, കഴിഞ്ഞ സെഷനിൽ ഒരിക്കലും ദൈവം കുറ്റപ്പെടുത്തുന്നില്ല, അതിന് പകരം ബോധ്യപ്പെടുത്തുന്നു. ആ ബോധ്യപ്പെടുത്തൽ തന്നെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ പോരാ, ഈശോന് പ്രത്യേകമായ ചില ശൈലികൾ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി, നാണം കെടുത്താതെ ബോധ്യപ്പെടുത്താനായിട്ട് സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത വ്യക്തി ആ തെറ്റ് മുഴുവനും തമ്മിലും ഉപരി ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ഒരിക്കലും ദൈവം നാണം കെടുത്തുന്നില്ല.
ഈശോ അതുകൊണ്ട് ശമര്യക്കാരൻ സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നിടത്തും യൂദാസിനെ കൈകാര്യം ചെയ്യുന്നിടത്തും പത്രോസ് തള്ളി പറയുന്ന അവസ്ഥ അതിനെ കൈകാര്യം ചെയ്യുന്നിടത്തും എല്ലാം നമ്മൾ കാണും. നിരീക്ഷിച്ചു കഴിഞ്ഞ സെഷനില് ഒരിക്കലും ഒരു നാണം കെടുത്തല് ബുദ്ധിമുട്ട് അപമാനം ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഉണ്ടാകാത്ത രീതിയിലാണ് ഈശോ അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇത് നമുക്കുള്ള മാതൃകയാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ തെറ്റ് ചെയ്തുകൊണ്ട് നീങ്ങുന്ന അവസ്ഥ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഈ സ്വർഗസ്ഥനായ പിതാവിന് ചേർന്ന മക്കളായിരുന്നുകൊണ്ട് തന്നെ അത് ചെയ്യണം. എങ്കിലും നമ്മൾ അവിടുത്തെ മക്കളാവുകയുള്ളൂ. തെറ്റിപ്പോകുന്നവരെ അവിടുത്തെ മക്കളായിരിക്കും അവസരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുകയുള്ളൂ. ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അതേപ്പറ്റി ആഴപ്പെട്ട് കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ധ്യാനം മുഴുവൻ കൃത്യമായിട്ട് സത്യമായിട്ട് കൂടുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ഈ ധ്യാനം കൂടാതിരിക്കുകയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ ചോദിച്ചാൽ എന്നെ അങ്ങനെ പറയുന്നത് എന്നാ പറ്റി? അല്ല, ഇങ്ങനെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ വിധിക്കാതിരിക്കാൻ പറ്റുമോ എന്ന ഒരു യഥാർത്ഥമായ ആത്മാർത്ഥമായ ഈ വചനം പാലിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു നൊമ്പരം, ഒരു നിസ്സഹായത, ഒരു വിഷമം ഇങ്ങനെ പങ്കുവെക്കിച്ചത് ഞാൻ എന്നോട് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഈശോയുടെ മക്കള് അപ്പസ്വരന്മാരെത്തിയിട്ട് മത്തായി 19 വായിക്കുന്ന രംഗമുണ്ടല്ലോ, വിവാഹ മോചനത്തെ കുറിച്ച് ചോദിക്കുന്ന രംഗം. നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ അവചന ഭാവം വായിക്കുന്നതാണ്. അപ്പൊ വിവാഹം ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഈശോയുടെ മറുപടി നമുക്കറിയാം. ഒരു സാഹചര്യത്തിലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന രീതിയിൽ ഈശോ ഉത്തരം കൊടുക്കുന്നത്. ദൈവമായി യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അപ്പോൾ അവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ മോശ ഞങ്ങൾക്ക് ഒരു അനുഭവം തന്നല്ലോ, ഉപേക്ഷാപത്രം കൊടുത്താൽ മതി ഭാര്യ ഉപേക്ഷിക്കാമെന്ന്. അപ്പോൾ ഈശ്വരൻ മറുപടി പറയും, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇളവ് തന്നത്. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ്. 19:8 ഇത് കേൾക്കുമ്പോഴേക്കും അപ്പസ്വരന്മാരും അല്ലാണ്ട് അതിന്റെ ഒരു ശരിക്കും ഗൗരവത്തിനൊരു ഭാരത്തിലേക്ക് വന്നു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ വിവാഹം ചെയ്യാതിരിക്കുകയാണല്ലോ ഭേദം. 10 ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം എന്നൊരു ചിന്ത, ഒരു ഭയത്തോടുകൂടി, ഞടുക്കത്തോടുകൂടി, നിസ്സഹായതര അപസരവരെ പങ്കുവെക്കുമ്പോൾ ഈശ്വര മറുപടി എന്താണ്? കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഈ ഒരു വചനഭാവം ഇപ്പൊ എന്റെ ഉള്ളിലേക്ക് വന്നത്, ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഇങ്ങനെ അച്ഛാ ഈ ധ്യാനം കൂടാതിരുന്നാൽ മതിയായിരുന്നു പുറത്തു പോകും, കാരണം ഇങ്ങനെ ജീവിക്കാൻ പറ്റിയല്ല, എങ്ങനെ ജീവിക്കുന്നത് പോലെ എന്നുള്ള ഒരു ഞടുക്കം വരുമ്പോൾ ഈശ്വര മറുപടി ഇതാണ്, കൃപ ലഭിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താണ് കൃപ? ദൈവത്തിന്റെ അനുഗ്രഹം. അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടം പരിശുദ്ധാത്മാവാണ്. കൃപ നമ്മൾ നിറയുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിറയുക എന്നർത്ഥം. അതുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞിട്ട് മാലാഖ പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ. അപ്പൊ ദൈവത്തിന്റെ കൃപ നിറയുക. അപ്പൊ കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ദൈവത്തിന്റെ തിരികത മനസ്സ് ജീവിക്കാനായിട്ട് പര്യാപ്തരല്ല, സാധിക്കില്ല, ശക്തിയുള്ളവരല്ല. അപ്പൊ ഇവിടെ വിവാഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈശോ വെളിപ്പെടുത്തി. ഇപ്പൊ അപസ്വരന്മാർ പേടിച്ചു പോയി. പക്ഷെ പുറകോട്ട് പോകാൻ മാറാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന് മുന്നേറാനായിട്ട് സാധിക്കും, സാധിക്കണം. ഇതുപോലെ തന്നെയാണ് ആത്മജീവിതത്തിന്റെ എല്ലാ തലങ്ങളും, മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പൊ നമ്മള് ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നതായ ഈ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഈ സ്വഭാവം, സംസ്കാരം, പെരുമാറ്റ ശൈലി, വെറുതെ പറഞ്ഞില്ല, ഓരോ വീടിനും ഓരോ സംസ്കാരമുണ്ട്. എങ്ങനെയാ സംസാരിക്കുന്നത്, പെരുമാറുന്നത്, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ കർഷം കൊടുത്ത് വളർത്തുന്നത്, ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്, എല്ലാം ഒരു സംസ്കാരം ഓരോ വീടിനുമുണ്ട്. കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതികൾ കണ്ടിരുന്നപ്പോൾ ചില പെമ്പിള്ളേർ വിഷമിക്കാറുണ്ട്. അവർ നിന്ന് വീട്ടിൽ വന്ന് പറയുന്നത് സൂചിപ്പിച്ചാണ്, എൻ്റെ അപ്പ പപ്പ ഇങ്ങനെ അവിടെ ഇങ്ങനെ വാ പൊളിച്ച ചീത്തയാണ് പറയുന്നത്, അശ്ലീലമാണ് പറയുന്നത്, അവിടെ എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല, നമ്മളൊന്നും ഇങ്ങനെ വീട്ടിൽ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ, അശ്ലീലം പറഞ്ഞ് നമ്മളെ തമാശ പറഞ്ഞിട്ടില്ലല്ലോ, വീട്ടിലത് കേട്ടിട്ടില്ല. പക്ഷെ അവിടെ അങ്ങനെയാണ്. അപ്പൊ ആ സാംസ്കാരിക വ്യത്യാസമാണ് ആ വീടിന്റെ, ഈ വീടിന്റെയും. അവിടെ കല്യാണമൊക്കെ നടത്തുമ്പോൾ ആലോചിക്കുമ്പോൾ ആ സാംസ്കാരിക തലത്തിൽ ഒരു പൊരുത്തം ആവശ്യമാണ്, അല്ലെ ഞെരക്കം വരും അല്ലാണ്ട്. അപ്പൊ നമ്മൾ സ്വർഗസ്ഥനായ വീട്ടിൽ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ആ പിതാവിന്റെ വീട്ടിലെ മക്കളാണ്. ആ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വർഗീയ ഭവനത്തിലൊരു സംസ്കാരമുണ്ട്, ഒരു പെരുമാറ്റ രീതികളുണ്ട്, ഒരു സംസാര രീതി, ഇടപെടലിന്റെ രീതി, കൈകാര്യം ചെയ്യുന്ന രീതി, പ്രവർത്തിക്കുന്ന രീതി എല്ലാം അവിടെയുണ്ട്. അതെല്ലാം അവിടെ പറയുന്ന ഒരു ഒറ്റ വാക്കാണുള്ള സംസ്കാരം.
ആ സ്വർഗത്തിന്റെ സംസ്കാരം, ആ സംസ്കാരമാണ് നമുക്ക് ഒറിജിനലി ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യം ഞാനിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ മറക്കാൻ പാടില്ല, നല്ലപോലെ മനസ്സിൽ പതിക്കണം. ഇപ്പം നമ്മൾ അനുവർത്തിക്കുന്നതായ പെരുമാറ്റ ശൈലികള്, നിഗമന ശൈലികള്, വർത്തമാന രീതികള്, പ്രതികരിക്കുന്ന രീതികള്, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുഴുവരും ഈ സ്വർഗീയ വീടിന്റെ സംസ്കാരം രീതിയല്ല. നമ്മൾ ചെന്നുപെട്ട നരക വീടിന്റെ ചെന്നായിക്കൂടിന്റെ സംസ്കാരം കയറി വന്നിരിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയാം, അതിനെ മാറ്റിയെടുക്കണം. അതേപ്പറ്റി അത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈശ വിവാഹ മോചനത്തെപ്പറ്റി ഇതുപോലെ പഠിപ്പിച്ചതും അപ്പസ്തോലന്മാരെ ഞടുങ്ങിയതും. അപ്പൊ ഈശ വഴി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, കൃപ ലഭിച്ചാൽ സാധിക്കും, കൃപ നേടിയെടുക്കണം. എങ്ങനെ കൃപ നേടിയെടുക്കാൻ പറ്റും? അത് പ്രാർത്ഥന വഴിയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കൃപ സ്വീകരിക്കുക. നമ്മൾ ഈ കാര്യത്തിന്റെ ആരം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കണം. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. അതെങ്ങനെ വ്യാപരിക്കും? പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളിൽ തുറന്ന് തമ്പുരാനോട് ബന്ധം ഉള്ളു ബന്ധപ്പെടുത്തിയിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി പരിശുദ്ധാത്മ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വന്നിറങ്ങും. അതിന് ആവശ്യപ്പെടുന്നതോളം സമയം നമ്മൾ ഉള്ളൊരുക്കി ദൈവത്തോട് ബന്ധത്തിലായിരുന്നു സമയം ചെലവഴിക്കണം പ്രാർത്ഥനയിൽ. അതുകൊണ്ടാണ് ഈശോ മണിക്കൂറുകള് പ്രഭാതത്തിലും സന്ധ്യാസമയത്തും രാത്രി നേരം എടുക്കുവോളോ ഒക്കെ മലമുകളിലൊക്കെ പ്രാർത്ഥന ചെലവഴിച്ച്, വിദേശത്ത് പ്രാർത്ഥന ചെലവഴിച്ച് അത് ശക്തിയെടുത്തു. അങ്ങനെ മാത്രമേ പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമി ജീവിച്ച ഈശോയ്ക്ക് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അവിടെ നമുക്കുള്ള മാർഗം അത് തന്നെയാണ്. അവിടെ ഈ ധ്യാനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു വരുമ്പോൾ ഇങ്ങനെ ആരെ കൊണ്ട് പറ്റും എന്നുള്ള ചിന്ത വരുമ്പോൾ ഇതാണ് മറുപടി, കൃപ ലഭിക്കുക, കൃപ ലഭിക്കുന്നവരാവുക. അതെങ്ങനെ സാധിക്കും? ഇരുന്ന് പ്രാർത്ഥിക്കുക വഴി. അതിനുള്ള സമയം നമ്മൾ മാറ്റിവെക്കണം. പ്രാർത്ഥിക്കാനുള്ള ബോധ്യങ്ങൾ നമുക്ക് തമ്മിൽ തരുന്നുണ്ട്. അതിനുള്ള ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മൾ ഉള്ളിൽ ചേർത്ത് വെക്കണം പാപങ്ങൾ ഒഴിവാക്കി. നമ്മളെ പറ്റി പണ്ട് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, പശുക്കിടാവ് തള്ളയുടെ പക്കലേക്ക് ചെല്ലുമ്പോൾ കറക്കാൻ കറവക്കാരനെ അടിച്ചു വിട്ട് ചെല്ലുമ്പോൾ പശുക്കിടാവ് ആദ്യം ഇങ്ങനെ അകറ്റി കുറെ ഇടിച്ചും തട്ടിയും മുട്ടിയും ചപ്പിയും എല്ലാം ഇങ്ങനെ പാല് ചുരത്തി കിട്ടുന്നിടം വരെ ഒരു വെപ്രാളവും പരവേശവും ബഹളവുമാണ്. പാല് ചുരത്തി കിട്ടി തുടങ്ങിക്കഴിയുമ്പോഴോ ശാന്തമായി കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വയറ് നിറയും. അതുവരെയുള്ള ബഹളത്തിന്റെ സമയത്ത് കുറ്റി ഈ കിടാവിന് വയറ് നിറയുന്നില്ല, പാല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും നമുക്ക് തമ്പുരാനുമായിട്ട് ഉള്ളിൽ ചേർത്ത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നമ്മിലേക്ക് ഒഴുകി ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയിൽ കയറി വരണം. അപ്പോഴാണ് നമ്മിലേക്ക് നിറവുണ്ടാവുക, ശക്തി വന്നറിയുക, കൃപ നിറയുക. അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ ചേർത്ത് വെക്കാനായിട്ട് കുറെ പരിശ്രമം ആവശ്യമുണ്ട്. അതാണ് പശുക്കിടാവ് തള്ള പശുവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അകിടലി ഇടിച്ചും മുട്ടിയും തട്ടിയും ചപ്പി എല്ലാം ആയിട്ട് ഇങ്ങനെ കാല് പറിച്ചാവട്ടി എല്ലാമായിട്ട് ഒരു പരാക്രമം കാണിക്കുന്നത്. ഈശോ കസ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, മൂന്ന് പ്രാവശ്യം ക്ഷണീറ്റുമ്പോൾ എന്തുകൊണ്ട് ഈശോയ്ക്ക് പശുതരമാൻ ശക്തി കിട്ടുന്നില്ല? അവിടെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, സാഷ്ടാംഗം വീട് പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു, വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടുന്നില്ല. പശുക്കിടാവിന്റെ ആദ്യത്തെ അവസ്ഥ നമ്മളിതെല്ലാം ധ്യാനിച്ച കാര്യം ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈശോ ഇടയ്ക്കായിട്ട് പോയി അപ്പസ്വരന്മാരെ വിളിച്ചേപ്പിക്കുന്നു, ഉറക്കിടന്നവരെ നിങ്ങളൊന്ന് സഹായിച്ചേ, പിന്നെയും വന്ന് പിന്നെ ശ്രമിക്കുന്നു. പശുക്കിടാവ് പിന്നെയും പിന്നെ മാറി മാറി അകറ്റില്ലേ വല്ല വല്ല ഓരോ പശുവിന്റെ ഓരോ മലയെ ചപ്പുന്നവരെ. അങ്ങനെ അവസാനം വന്നപ്പോ നമ്മൾ കണ്ടു ലൂക്ക 22 പറയുന്നു, മലാഖ വന്ന് ശക്തിപ്പെടുത്തി. ശക്തി എന്ന് വെച്ചാൽ ഈ പശുത്താലും സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ തുടങ്ങി. പിന്നെ ഈശോ ഏറ്റുപോകാൻ വെള്ളമൊക്കെ ഒന്നും പോയില്ല, ഒരേ കിടക്കുന്ന ശല്യപ്പെടുത്തിയില്ല. ആ പ്രാർത്ഥന കരുത്തെടുത്ത് ഈശോ ഇറങ്ങി വരികയാണ്. തന്റെ അർഷിയാനായിട്ട് വരുന്ന യുദാസനെ കൂട്ടരെ അഭിമുഖീകരിക്കാനായിട്ട്. അപ്പൊ ഇതന്നെയാണ് നമുക്കുള്ള മാർഗ സ്നേഹമുള്ളവരെ. ഇത് അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ ഈ ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പം സ്വീകരിക്കാമെങ്കിൽ അഭിമുഖീകരിക്കാമെങ്കിൽ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ശുദ്ധീകര ആത്മാക്കളെ കുറിച്ച് നല്ലപോലെ സാമാന്യം കണ്ടു. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് വരുന്ന ഓരോ പോരായ്മയും നമ്മൾ പരിഹരിച്ച നമുക്ക് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. തുവർത്തുപത്രം തിരിച്ചു പോകുന്നു അപ്പ സ്വീകരിച്ചു, അതുകൊണ്ട് മാത്രം അവന് വീണ്ടും നേരെ വിരുന്നുവേശയ്ക്ക് ഇരിക്കാൻ പറ്റിയല്ല. അവന് അപ്പന്റെ വീടിന്റെ നിലവാരത്തിന് നിരക്കാത്ത രീതിയിൽ എന്തെല്ലാം വിരുവുമായി പോയോ അത് മുഴുവനും തിരുത്തിയെടുക്കണം. കുളിപ്പിക്കണം, നന്നായിട്ട് കുളിക്കണം, ചെരുപ്പ് ആഭരണങ്ങള് മേൽത്തരം വസ്ത്രം അങ്ങനെ അപ്പന്റെ വീടിന് ചേർന്ന രീതിയിൽ അവനെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ആക്കി എടുക്കുക എന്നുള്ള പ്രക്രിയക്ക് വേണ്ടിയിട്ട് ദാസന്മാരുടെ കയ്യിലേക്ക് അപ്പൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പൻ വിരുന്നിന് കാത്തിരിക്കുകയാണ് അവരങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ശുദ്ധീകരണ അനുഭവം നമ്മൾ കണ്ട ഓർമ്മിക്കണം. അപ്പൊ ഈ ഒരു അനുഭവം നമുക്ക് മരിച്ചു കഴിഞ്ഞ് പരമാവധി വേണ്ട, നമ്മൾ പറഞ്ഞില്ലേ മരിച്ചു ഇവിടുന്ന് വിട്ട നേരെ സ്വർഗത്തിലെത്തണം, ആ ഒരു ഒരുക്കത്തിന്റെ ഭാഗമാണ് ഇപ്പൊ തന്നെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോ തന്നെ സ്വർഗത്തിന്റെ
ആ വീടിന് ചേർന്ന രീതിയിൽ മേൽത്തരം വസ്ത്രം, നല്ല സ്വർഗവീടിന് ചേർന്ന ആഭരണങ്ങള്, നല്ല ചെരുപ്പ്, അങ്ങനെ എല്ലാം അണിഞ്ഞങ്ങ് ചെല്ലാമെങ്കിൽ അപ്പന് നമ്മളെ കാണുമ്പോഴേ നേരെ സ്വീകരിച്ച് കഥ തുറന്ന് വിരുന്നുവേശന് ഒപ്പം കൊണ്ടുപോകാൻ പറ്റും, ഒപ്പം കൊണ്ടിരുത്താൻ പറ്റും. ജോലിക്കാരുടെ മക്കളേക്ക് അപ്പുറത്ത് പറവേഴ്സ് കുളിമുറിലേക്ക് ഇവിടെ ആവശ്യം വരികയാണ് കുളിപ്പിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു ക്ലേശം ബുദ്ധിമുട്ടാൻ തോന്നുന്ന കാര്യം നമ്മളിപ്പോൾ ഏറ്റെടുക്കണം. അതിനൊരു പോരായ്മ വിചാരിക്കണം. നമ്മൾ നമുക്ക് വിളിച്ചു തരുന്നുണ്ടല്ലോ, അവസരം തരുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കയറി വന്നാൽ മതി. അപ്പം നമ്മൾ കണ്ടു മറ്റുള്ളവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തി തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന്. ഇത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒത്തിരി എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് ഈശോ ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തായി 18:15 പറഞ്ഞ വാക്യങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിക്ക്, സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കും, പക്ഷെ അത് തെറ്റവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിഷയം പറഞ്ഞ് നിർത്തി വേറൊന്നും ബാക്കി പറഞ്ഞില്ലായിരുന്നു നമ്മൾ തോന്നിയാനേ. അപ്പം തെറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെ, അവരെ തന്നെ കണ്ട് മിണ്ടി കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കണം, അപ്പം വിഷയം തീർന്നു. അങ്ങനെ തീരുകയല്ല, ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം നമ്മൾ എത്ര ആദരവോടെ ചെയ്താലും അത് വിജയിക്കാനുള്ള സാധ്യത, ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് വിജയിക്കാനുള്ള സാധ്യത ഈശോ കാണുന്നത് 50% മാത്രമാണ്. നമ്മൾ ഓർമ്മിക്കണം, മനസ്സ് മടക്കാതിരിക്കാൻ ഈശോ അങ്ങനെ പറയുന്നത്. 50% ഇവിടെ ഈശോ പറയുന്നത് കേട്ടോ, അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. യാക്കോബിന്റെ ലേഖനത്തിൽ 5:19 വായിക്കുന്നുണ്ട്, സഹോദരനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വ്യക്തി ആ വ്യക്തി സ്വർഗത്തിലേക്ക് നേടുന്നതോടൊപ്പം സ്വന്തം പാപങ്ങൾക്കും പരിഹാരം നേടിയെടുത്തു, മോചനം നേടിയെടുത്തു, നമ്മുടെ നിത്യതയും ഉറപ്പാക്കുകയാണ് എന്ന് യാക്കോബ് സഹോദരൻ വഴിയുടെ ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ ലൂക്കാ 10 നമ്മൾ കണ്ടതാണ്, 18 72 പോയി പിശാചുക്കളെ ബഹിഷ്കരിച്ച് ആൾക്കാർക്ക് ദൈവരായത്തിന്റെ അനുഭവം പകർന്നു കൊടുത്ത് തിരിച്ചു പീശ അവരെ പറ്റി പറയുന്നൊരു കാര്യം, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. അപ്പൊ ഇങ്ങനെ കാര്യം അവിടെയുണ്ട്. അപ്പം നമ്മുടെ വാക്ക് കേട്ട് ഏതെങ്കിലും വ്യക്തി തന്റെ തെറ്റ് ബോധ്യപ്പെട്ട് തിരുത്താൻ തയ്യാറായാല് അത് വലിയൊരു നേട്ടമാണ്, നീ നിന്റെ സഹോദരനെ നേടി. പക്ഷെ ഇങ്ങനെ ഒരു സംസാരം കൊണ്ട്, ഒരു സെഷൻ കൊണ്ട് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത 50% മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം പകുതി പേർക്ക് വിജയിക്കാൻ സാധ്യതയുള്ളു, പകുതി പേര് പിന്നെ മല്ല് കാണിച്ച് നീങ്ങും എന്നാണ് എൻ്റെ സൂചന. അപ്പൊ അങ്ങനെ അവൻ തന്നെ കേൾക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ 50-50 കേൾക്കുന്നെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ, കേട്ടോ, കേൾക്കാൻ സാധ്യത പകുതി, കേൾക്കാതിരിക്കാൻ സാധ്യത പകുതി അവിടെയുണ്ട്. കേൾക്കുന്നില്ലെങ്കിലോ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നടുത്ത് കൊണ്ടുപോവുക. അപ്പൊ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോ പിന്നെ ഇട്ടിട്ട് പോകരുത്, വഴക്കടിക്കരുത്, ചീത്ത വിളിക്കരുത്, ഒന്നും ചെയ്യണ്ട, ശാന്തമായിട്ട് പോരുക, കേട്ടില്ല ഇനി ഞാൻ ചെയ്യണം, ഉപേക്ഷിക്കരുത്, മനസ്സ് മടക്കരുത്. 2-3 സാക്ഷികളെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സാക്ഷി എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ വാക്ക്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 2-3 സാക്ഷികളെ കൂടി ഇതിനടുത്ത് കൊണ്ടുപോവുക. ഓരോ വാക്ക് സ്ഥിരീകരിക്കുക എന്ന് വെച്ചാല് നമ്മൾ ആ വ്യക്തിയോട് പറയുന്ന കാര്യങ്ങള് കറക്റ്റാണ്, ശരിയാണ്, സ്നേഹത്തോടെയാണ് പറഞ്ഞത്, നല്ല ഉദ്ദേശത്തോടെ പരിശ്രമിച്ചതാണ് എന്ന് ഒപ്പം നിന്ന് സർട്ടിഫൈ ചെയ്യാൻ, സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന 2-3 വ്യക്തികൾ. ഈ സാക്ഷ്യം പറയാനായിട്ട് വരുന്ന വ്യക്തി അവർ പറയുകയാണല്ലോ, സാക്ഷ്യം പറയുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വാക്കിന്റെ വില എന്ന് പറയുന്നത് വ്യക്തിയുടെ വിലയാണ്. അതുകൊണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞ ചുമ്മാ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാൽ പറ്റിയല്ല. വിശ്വസനീയരായ വ്യക്തികളുടെ സാക്ഷ്യത്തിന് വിശ്വസനീയതയുള്ളൂ. നമ്മൾ ഈ നാളുകളിൽ ഒരു കോടതി വിധിക്ക് ആധാരമായിട്ടൊരു മദ്യപിച്ച് എന്നതാ കഞ്ചാവ് അടിച്ച് കറങ്ങി നടന്ന ഒരു വ്യക്തി രാത്രിയിൽ കണ്ടു ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു വ്യക്തിയുടെ സാക്ഷ്യം കോടതി കുറ്റപത്രത്തിൽ എടുത്തു വെച്ച് അത് വെച്ചുകൊണ്ട് വിധിയിലേക്ക് പോകുന്നൊരു സംഭവം, ഇതാളുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് നമ്പരത്തോടുകൂടെ നമ്മളത് ഒത്തിരി പേര് അതേപ്പറ്റി ആക്ഷേപം ഉന്നയിച്ച് നമ്മൾ കാണുകയുണ്ടായി, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംഭവിച്ചത് ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തിന് എന്തുമാത്രം വിലയുണ്ട്, വ്യക്തിയുടെ വിലയേ ഉള്ളൂ. അപ്പൊ ആ വ്യക്തി ഇങ്ങനെ കഞ്ചാവടിച്ച് കള്ളടിച്ച് കറങ്ങി നടക്കുന്ന ഒരു വ്യക്തി, കള്ളത്തരം കാണിച്ച് മോഷ്ടിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വാക്കിന് ആ വ്യക്തിയുടെ അത്ര വിലയെ ഒഴിച്ചാൽ ഒരു വിലയില്ല. അങ്ങനെയുള്ളൊരു വാക്കെടുത്തുകൊണ്ട് സാക്ഷ്യം അതിനെ രേഖപ്പെടുത്തി എടുത്തിട്ട് പോകാനായിട്ട് പറ്റത്തില്ല.
അതൊരിക്കലും നിലനിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യരായ സമ്മതരായ വ്യക്തികളാണ്, സമൂഹത്തിന് സമ്മതരായ സ്വീകാര്യ വ്യക്തിയുടെ വാക്കിനെ വിലയുള്ളൂ. അങ്ങനെയുള്ള രണ്ടുമൂന്ന് വ്യക്തികളെ കൂടി കൂട്ടിക്കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു സഹോദരൻ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വ്യക്തിക്കും നമുക്കും സമൂഹത്തിന് സ്വീകാര്യരായ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ മറ്റു പഴയ ബൈബിൾ ഭാഷ പറഞ്ഞ ശ്രേഷ്ഠരായ ശ്രേഷ്ഠന്മാർ, സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ, പുരുഷന്മാരെ വേണമെന്നൊന്നുമില്ല, സ്വീകാര്യരായ അംഗീകൃതരായ ദൈവത്തിന്റെ മനുഷ്യ മുമ്പിൽ സംപ്രീതിയുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്, എളുപ്പമൊന്നുമല്ല. ഈ ആൾക്കാരെ കണ്ടുപിടിക്കണം, അവിടെ കാര്യങ്ങൾ സൂചിപ്പിക്കണം, ആദരവോടുകൂടെ അവരെ അതിന് സമ്മതിപ്പിച്ചെടുക്കണം. അങ്ങനെ അവരുടെ സമയം നോക്കണം, ഈ സിറ്റി സഹോദരന്റെ സമയം നോക്കണം, നമ്മുടെ സമയം ഉണ്ടാക്കണം. അപ്പൊ കുറെ മെനക്കേട് അതിനകത്ത്. നമ്മൾ തന്നെ പോയ ഒരാളെ തന്നെ കാണുന്ന പോലെ അല്ല, ഒരു മൂന്ന് പേരെയും കൂടി കൂട്ടിക്കൊണ്ട് ഒരാളെ കാണാൻ പോകണമെങ്കിൽ മൂന്നിരട്ടിയാലോ നാലിരട്ടിയാലോ അഞ്ചിരട്ടി അധ്വാനവും സമയ ചെലവഴിക്കും എല്ലാം അവിടെ ആവശ്യം വരും. അങ്ങനെ നമ്മൾ പേനെടുത്ത് വില കൊടുത്ത് അടുത്ത സെഷൻ നടത്തണം. അങ്ങനെ ചെന്നിട്ട് സംസാരിക്കുമ്പം അത് വിജയിക്കാനുള്ള സാധ്യത എന്ന് മാത്രമാണ് ഈശോ പറയാണ് അവിടെ 50% ഉള്ളൂ. ഇവിടെ പറയാണ് അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ, അനുസരിക്കാതിരിക്കാനുള്ള സാധ്യത ഈശോ നല്ലതുപോലെ അവിടെ കാണുന്നുണ്ട്. കാരണം മാനസാന്തരം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വമേധ ഉള്ളിൽ നിന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ്. ദൈവം കൊടുത്തതാണ് ആ സിദ്ധി, ആ ഒരു സവിശേഷത മനുഷ്യന്. അദ്ദേഹം ഒരിക്കലും ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിക്കാനോ സ്വാതന്ത്ര്യത്തെ തോപ്പിക്കാനോ കീഴ്പ്പെടുത്തിക്കാനോ. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നല്ലപോലെ അറിയാം. ഈശോ യൂദാസിനെ അവസാനം വരെ പരിശ്രമിച്ചു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു, സ്നേഹിച്ചു, കാലം പിടിച്ച് കഴുകിയ മനസ്സ് കണ്ടില്ലേ. എന്നിട്ട് യൂദാസ് വകവച്ചില്ല. അപ്പൊ ആ സാധ്യത അവിടെ ഉണ്ട്. 12 അപ്പസ്തോലന്മാരിൽ ഒരാള് ഇതുപോലെ ഈശോയുടെ പിടിയിൽ പെടാതെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു ഒരു വെളിപ്പെടുത്തലും കൂടിയാണ്. ഈശോ തന്നെ നേരിട്ട് 3 വർഷം നോക്കിയിട്ടും ഈ ഒരാളെ നന്നാക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യവും ഒരു വലിയ സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് കാര്യങ്ങൾ സമീപിക്കാൻ നമ്മളെ സഹായിക്കും. അത് തന്റെ നിസ്സഹായത ഈശോ ഇതുപോലെ പ്രകടമാകാനായിട്ട് അനുവദിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും നന്നായിട്ട് വരില്ല, നന്നാവുകയല്ല. നമ്മുടെ പങ്കാളിയാണ്, നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കൂടപ്പുറപ്പാണ്, നമ്മുടെ കാർന്നവന്മാരാണ്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിന്റെ പേരിലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വ്യക്തിയെ വളച്ച് മനസ്സാന്തരത്തിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. നിർബന്ധമൊന്നുമില്ല, പറ്റിയാലായില്ല, പറ്റും. പക്ഷെ കൃപാവർ അതുപോലെ നടക്കണം. അപ്പം മറ്റേ വ്യക്തിയുടെ സ്വാതന്ത്ര്യം അതിനപ്പുറം നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് നടക്കാതെ വരാം എന്നുള്ള സാധ്യതയും നമ്മൾ കണ്ടിരിക്കണം എന്നാണ് ഈശോയ്ക്ക് ഈ 12 പേരെ നോക്കിയിട്ട് ഒരാളെ കിട്ടിയില്ല എന്നുള്ള വലിയ വചന വെളിപ്പെടുത്തൽ വഴി നമുക്ക് ദൈവം നൽകുന്ന ഒരു പാഠം എന്ന ഒരു തത്വം എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നേക്കരുത്. ഇവിടെ അതിനുള്ള അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ അതിനെ മാനിക്കണം. അങ്ങനെ അവസാനം യൂദാസിനെ കാണുമ്പോൾ ഈശോ വിളിച്ച് സ്നേഹിതാന്ന് വിളിച്ചു. വൃത്തികെട്ടവരെ നരകത്തിന്റെ സന്തതി എന്നൊന്നുമല്ല, സ്നേഹിതാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു നിലപാട് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. അപ്പൊ ഇവിടെ പറയാണ് സാക്ഷികളെ കൂടി ചെന്നിട്ട് അവരെയും അത് വകവെക്കുന്നില്ല. അങ്ങനെയും ചെയ്യണം, സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ, കണ്ടോ, സഭയോട് പറഞ്ഞ് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ഇടവക വശത്തുള്ള വികാരിച്ചോട് പറഞ്ഞു, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ കൈക്കാരന്മാരോട് പറഞ്ഞു, വാർഡ് ലീഡറോട് പറഞ്ഞു, അവരെ കൂട്ടി വികാരിച്ചിന്റെ പങ്കുവെച്ചെന്ന് പറഞ്ഞു, വികാരിച്ചിന്റെ ഇവരെ ഒന്ന് വിളിപ്പിച്ചു, കാര്യം സംസാരിക്കാൻ നോക്കുന്നു, എന്നിട്ടും നടക്കുന്നില്ല, വകവെക്കുന്നില്ല. അപ്പൊ അവിടെയും 50% സാധ്യത ഈശ കാണുന്നുള്ളൂ. അവിടെയും വകവെക്കാതെ പോകാനുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സാധ്യത ഈശോ അതിനുള്ള മാർജിൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള സത്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല, നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് എളുപ്പത്തിൽ അങ്ങോട്ട് നമ്മളൊരു പേരട ചവിട്ടിച്ചത് വേറൊക്കെ പറിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് പോരുന്ന പോലെയോ, ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ബൾബ് തെളിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ കുറച്ച് മാവ് കോരി ചുട്ടുപെടുത്ത് ദോശക്കല്ലേ ഒഴിച്ച് ദോശ ഇടുന്ന പോലെ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഘട്ടംഘട്ടമായിട്ട് ക്ഷമയോടെ നമ്മൾ കൊണ്ടുപോകേണ്ട പ്രക്രിയയാണ്. ഇതങ്ങനെ സഭയോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവിടെ എന്ത് ചെയ്യണം, അവരെ ഉപേക്ഷിക്കാനാണോ? അല്ല. അവിടെ എന്ന് പറയുന്നത് അവൻ നിനക്ക് വിചാദ്യനെ പോലെ ചുങ്കക്കാരനെ പോലെ ആയിരിക്കട്ടെ, വിചാദ്യനെ പോലെ ചുങ്കക്കാരനെ പോലെ എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ ഓർക്കും വിചാദ്യന് ചുങ്കക്കാരൻ വെച്ചാൽ അത് ഉപേക്ഷിച്ചേക്കുന്നതാണ്. അല്ല, ഈശോ എങ്ങനെയാണ് വിചാദ്യന് ചുങ്കക്കാരെ കൈകാര്യം ചെയ്തത് നോക്കിക്ക്, നമുക്ക് പല സംഭവങ്ങളും അറിയാം. ചുങ്കക്കാരെ ഈശോ ഏതെങ്കിലും ചുങ്കക്കാരനെ മാറ്റിവെച്ചോ? ചുങ്കക്കാരൻ മത്തായിയെ കണ്ടു, ഈശോ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വിരുന്ന് സംബന്ധിച്ചു,
ആൾക്കാരെല്ലാം പെരുമുറുക്കി ആക്ഷേപം പറയുകയും ചെയ്തിട്ട് മത്തായി 9:9 വരെ വാക്യങ്ങൾ, ഈശോ അവിടെ ഇരുന്നു ഞാൻ പാപികളെ തേടിയാ വന്നത്, രോഗിക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. എന്നാലും പച്ചയ്ക്ക് പറഞ്ഞ് സകലരുടെയും വിദ്വേഷവും പെരുവറുപ്പും പുച്ഛവും മുറിവറുപ്പും എല്ലാം അപഗണിച്ചുകൊണ്ട് ഈശോ ആ ചുങ്കക്കാരനെ ചേർത്ത് പിടിച്ച് ആ വീട്ടിൽ പോയിരുന്നു. ഇതുപോലെ തന്നെയല്ലേ ചുങ്കക്കാരൻ സക്കേവൂസിനെ ഈശോ കൈകാര്യം ചെയ്യുന്നു. നമ്മളത് പെരുകേസ് കണ്ടതാണ്. സക്കേവൂസ് ആഗ്രഹിച്ചു ആ വീട്ടില് ആൾക്കാർ മുഴുവൻ പുച്ഛിച്ച് പെരുവറുത്തു മുറിവറുത്തു, പക്ഷേ ഇത് അവിടെ കയറി ചെന്നു. ഇന്ന് അവിടെ വിട്ട് താമസിക്കേണ്ടിരിക്കുന്നതാണ് കയറി ചെല്ലുന്നത്. അങ്ങനെ സ്വീകരിച്ചു. ഇതാണ് ഈ ചുങ്കക്കാരനെ പോലെ ഒരു വ്യക്തി ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലായോ? ഇത് മാറ്റിവെക്കാനല്ല, നമ്മളീ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അങ്ങ് നിർത്തിച്ചിട്ട് ജീവിതത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും അവരെ കീഴ്പ്പെടുത്തി തകർത്തെടുക്കാനായിട്ട് സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലേക്ക് നമ്മൾ പോകണം എന്നർത്ഥം. ഇനി വിജാതീയനെ പോലെ എന്ന് പറയുമ്പോൾ ഈശോ ഏതെങ്കിലും വിജാതീയനെ നാണം കെടുത്തി വിട്ടിട്ടുണ്ടോ? യഹൂദരൊക്കെ ശമര്യാക്കാർ വിജാതീയരെ പോലെയാണ്. അവർ ഭാഗികമായിട്ട് യഹൂദരും ഭാഗികമായിട്ട് വിജാതീയരും സങ്കരവർഗ്ഗമാണ്. നമ്മൾ ഇതിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ശമര്യാക്കാർ ആരെങ്കിലും ഈശോ മാറ്റിവെച്ചിട്ടുണ്ടോ? ശമര്യാക്കാർ സ്ത്രീ നമുക്ക് സംസാരിക്കും, നമുക്കറിയാം അവിടെ ഗ്രാമത്തിൽ രണ്ടു ദിവസം താമസിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ശമര്യാക്കാരെ ഉയർത്തി സംസാരിച്ചുകൊണ്ട് ഉപ്പ പറയുന്നു നല്ല ശമര്യാക്കാരൻ. അങ്ങനെ ശമര്യാക്കാരുടെ ഗ്രാമത്തിൽ ഈശോ ചെല്ലുന്നു. ഈശോ ഒരിക്കലും ഒരു ശമര്യാക്കാരനെ മാറ്റിവെച്ചിട്ടില്ല. ഇനി വിജാതീയരായ വ്യക്തികൾ ഗ്രീക്കുകാർ ഈശോ അന്വേഷിച്ചു വരുന്നു, ഈശോ അവരെ സ്വീകരിക്കുന്നു. റോമാക്കാരൻ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്നു. അത് യുവതൊന്നും മനസ്സാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈശോ വിജാതീയരെ എങ്ങനെ കൈകാര്യം ചെയ്ത്? സ്വന്തമായിട്ടെന്ന പോലെ, സ്വന്തമായിട്ടെന്ന പോലെ, ഒരു തിരിച്ചുവ്യത്യാസം ഇല്ലാത്ത പോലെയാണ്. ശരിയാണ്, ഈശോ അപ്പോസ്തലന്മാരെ ആദ്യം അയക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷ ആദ്യ നാളുകളിൽ ഈശോ അതിനെ ഇസ്രായേൽ മക്കളുടെ പടിയിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റേജിൽ മാത്രമാണ്. ഈശോ പറഞ്ഞാൽ ഞാൻ ഇസ്രായേൽ മക്കളുടെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മക്കളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാനാങ്കാര സ്ത്രീ പുറകെ വരുമ്പോൾ ഈശോ പറയുന്ന കമ്മിറ്റി നമുക്കറിയാം. അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും ഇസ്രായേൽ മക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മക്കളിലേക്ക് പോകുവിൻ, നിങ്ങൾ ശമര്യാക്കാരുടെ സ്ഥലത്തേക്ക് പോകണ്ട, വിജയത്തിലേക്ക് പോകണ്ട. അത് ആദ്യ സ്റ്റേജിലാണ്. പിന്നെ അവസാനം വരെ വിഷു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികളെ വരെ പോയി സകല ജനതകളെ സുവിശേഷം പ്രഘോഷിക്കുവിൻ. അപ്പൊ അതാ ഈശോയുടെ ദൗത്യത്തിന്റെ ചില നിർവഹണത്തിന്റെ ചില ശൈലി ഘട്ടഘട്ടമായിട്ടുള്ള അതിന്റെ വിടർന്ന് വരുന്ന ഒരു ഒരു സ്റ്റെപ്പിന്റെ ഭാഗം മാത്രമേ അതുള്ളൂ. ആരും ഈശോ മാറ്റിവെച്ചിട്ട് നമുക്കറിയാം. അപ്പൊ അതാണ് വിജാതീയരെ പോലെ ചുങ്കക്കാരനെ പോലെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാല് അവർക്ക് ഉപദേശവും സംസാരവും അല്ല, തന്റെ സാന്നിധ്യവും സഹായവും ഇടപെടലും ആ വീട്ടിൽ ചെന്ന് താമസിക്കുന്ന അനുഭവവും അങ്ങനെ കയറി ചെന്ന് തന്നെ തന്നെ അവർ കാണിച്ചു കൊടുക്കാൻ, തന്നെ കണ്ട് അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഈശോ അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈശോ ഈ ഒരു പ്രക്രിയയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സംഭവം, ഈ ഒരു ഉപദേശം മത്തായി 18:15-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ ഇത്ര ആഴമുണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതായത് ഈശോയോട് പറയുന്നത് നോക്കിക്ക്, എത്ര ക്ഷമയോടെ ഘട്ടം ഘട്ടമായിട്ട് ആഴപ്പെട്ടിറങ്ങി അതിന്റെ ഒരു സ്റ്റേജിലും ഈശോ ആ വ്യക്തിയെ ഉപേക്ഷിച്ചേക്കാൻ പറയുന്നില്ല. ഒരു സ്റ്റേജിലും തനിച്ച് നമ്മൾ കാണുന്നു ഉപകാരപ്പെടുന്നില്ല, ഉപേക്ഷിക്കരുത്, രണ്ടു മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് പോവുക, എന്നിട്ട് ഉപകാരപ്പെടുന്നില്ല, ഉപേക്ഷിക്കാൻ പാടില്ല, സഭയോട് പറഞ്ഞിടപെടുക, എന്നിട്ട് ഉപകാരപ്പെടുന്നില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ ജാതിയുടെ ചുമക്കാരനെ പോലെ കരുതിക്കൊണ്ട് അങ്ങനെ പുറകെ നടക്കുക നീക്കുക. സ്നേഹമുള്ളവരെ, ഇങ്ങനെയാണ് ദൈവം സ്വർഗത്തെ നിറയ്ക്കുന്നത്. സ്വർഗത്തെ നിറയ്ക്കുന്നത് എന്ന് പറയാൻ കാരണം, സ്വർഗത്തിൽ നമ്മൾ നേരത്തെ പ്രാവശ്യം മനോഹരമായിട്ട് വീക്ഷിച്ചിട്ടുള്ള വചനഭാഗമാണല്ലോ വെളിപാട് പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിന്റെ വലിയ ജനാവലി, വെള്ള അങ്കി അണിഞ്ഞ് വലിയ ജനാവലിയെ കണ്ടു. അത് കണ്ട് യോഹന്നാൻ ദർശനം കാണുമ്പോൾ സന്തോഷത്തോടെ അതേപറ്റി പറയുമ്പോൾ വെളിപാട് 7-ാമത്തെ അധ്യായം 9 വാക്യങ്ങളിലോ ഇതാ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തൊരു വലിയ ജനക്കൂട്ടം, അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ കണ്ടോ, സകല വിജാതിയിലും ചുങ്കക്കാരും എല്ലാ കൂട്ടരും അവിടെയുണ്ട്. അവർ പക്ഷേ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും ഞാൻ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ വാക്യം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഇവർ എവിടെ നിന്ന് വരുന്ന, ആരാ ഇവര്? ഇതൊരു ചോദ്യം ഉത്തരവോടെ വരുന്നുണ്ട് 13-ാം വാക്യങ്ങളിൽ. അതിന് ഉത്തരം എന്താണ്? ഒരു ജനിക്കത്തിൽ കൂടി വന്നവരാണ്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ കഴുകി വിളിപ്പിച്ചവരാണ്. ഇത്രയധികം വിശ്വത്തിൽ എങ്ങനെ സ്വർഗത്തിന് വന്നുവെന്ന് ഒരു ഒരു അൽബിയ ഗുരു
ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് പറയുന്നതായിട്ടൊരു ധ്യാനചന്ത ഞാനോട് എനിക്ക് പറഞ്ഞു വെച്ച് ഓർമ്മിക്കുന്നുണ്ടാവും. കാരണം വൺ ടു വൺ 2000 മഹാജൂബിലിയുടെ ധ്യാനം വത്തിക്കാൻ കുര്യായിൽ വിശ്വ ജോൺപാപ്പ ഉൾപ്പെടെയുള്ള ആ കുര്യായിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഈ കാർഡിന് വാൻത്വാൻ കൊടുത്തപ്പോൾ അവിടെ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു ചിന്തയാണ്, സ്വർഗത്തിരിക്കുന്നു ഇത്രയധികം വിശ്വത്തിന് ദൈവം അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ഭൂമിയിലൊന്നും ഇതിനെ പറ്റിയ ആൾക്കാരൊന്നുമില്ല, ഭൂമിയിലെല്ലാം കെട്ട ആൾക്കാരാ. നമ്മൾ നോർത്ത് നോക്കിയാൽ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ ഇടവകയിലോ നമ്മുടെ പട്ടണത്തിലോ സ്വർഗത്തിൽ പോകാൻ പറ്റിയ എത്ര പേരുണ്ട്? നമ്മൾ ഒന്ന് പറയാമോ? നോർത്ത് നോക്കിക്ക്, ഒന്ന് നമ്മുടെ അയൽക്കാരെയല്ല നോർത്ത് നോക്കിക്ക്, സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള എത്ര പേർ അവിടെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഇടവകയിലേക്ക് നോക്കിക്ക്, സ്വർഗത്തിൽ പോകാൻ മാത്രം വിശുദ്ധമായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ബോധ്യമുള്ള നിങ്ങൾക്ക് അഭിപ്രായമുള്ള എത്ര പേരുണ്ട് അവിടെ? നിങ്ങൾക്കറിയാവുന്ന മറ്റാൾക്കാരെ എല്ലാം ഓർത്ത് നോക്കിക്ക്, സ്വർഗത്തിൽ പോകാൻ മാത്രം വിശുദ്ധ എത്ര പേരുണ്ട്? നമ്മൾ മൊത്തത്തിൽ അറിയാവുന്ന ആയിരക്കണക്കോ നൂറുകണക്കോ ആൾക്കാരെ നോക്കിയതിനകത്ത് ഒരാളെ പോലും നമ്മൾ സ്വർഗത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയല്ല, നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയല്ല, നമ്മളെ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പോലെയാണ് പലപ്പോൾ. അത് ശരിയല്ല നമുക്കറിയാം, പക്ഷേ അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ കാടിനെ വാർത്ത ചോദിക്കുകയാണ്, ദൈവമേ അങ്ങേക്ക് സ്വർഗം നിറയെ വിശുദ്ധ എവിടുന്ന് കിട്ടി? അപ്പൊ ഉത്തരവ് എന്താ? ഈ ഭൂമിയിൽ നിന്ന് ഇതെങ്ങനെ സാധിച്ചു? ദൈവം അത് സാധിച്ചത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന രീതിയിൽ മനുഷ്യ മക്കളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യ മക്കള്, മറുതലിക്കുന്ന മനുഷ്യ മക്കള്, ദൈവത്തെ ഉപദ്രവിക്കുന്ന മനുഷ്യ മക്കള്, അവരെ ദൈവം എങ്ങനെയാണ് സ്വർഗത്തിന്റെ മക്കളാക്കി തീർക്കുന്നത്? അതാണ് നമ്മൾ ഈ കഴിഞ്ഞ പോയ നിമിഷങ്ങളിൽ കണ്ടത്. ഇങ്ങനെ ക്ഷമയോടെ, സ്നേഹത്തോടെ, അവധാനതയോടെ അങ്ങനെ ഈ ദിവസങ്ങളിൽ ഈ സെഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകും, കുറച്ച് ആഴപ്പെട്ട് കാണാൻ പോവുകയാണ് എങ്ങനെയാണ് ദൈവം ഈ ഭൂമി ഇതുപോലെ വിശുദ്ധരെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു പരിശ്രമത്തോടാണ് നമ്മൾ ഉള്ളു ചേർത്ത് നീങ്ങേണ്ടത്. അതുകൊണ്ട് ആ ഒരു ദൈവിക ശൈലി നമ്മൾ സ്വന്തമാക്കും, അപ്പോഴാണ് നമ്മൾ സ്വന്തമാക്കണം, അപ്പോഴാണ് നമ്മൾ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായിട്ട് തീരുന്നത്. ഇവിടെ നമുക്കും സ്വർഗത്തിലെ അംഗമായിട്ട് തീരാൻ ദൈവം നമുക്ക് വിളിച്ച് കാത്തിരിക്കുന്നു, നമ്മളെ കാത്തിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും സ്വർഗത്തിലേക്ക് അനയിക്കുവാൻ ദൈവം നമ്മളെ സഹായം പ്രതീക്ഷിക്കുന്നു. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടെ അല്ലാത്തവൻ ചെതറിക്കുകയാണ് എന്ന് പറയുന്ന ശബ്ദം പറയും അത്തേ 12:29-30 വാക്യങ്ങളിൽ. ആ ഒരു ഈശോയുടെ കൂടെ ശേഖരിക്കുന്ന വ്യക്തികളാകാൻ നമുക്ക് നിരസനൊരു കൃപ ചോദിക്കാം. ഇപ്പം നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ ദീപികാനുസന്ധി പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേകിടുവാൻ നരനായിവം നൊപ്പിറന്നവനേ മിശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 നന്ദി നന്ദി സ്തുതി 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 നല്ല ഈശോയെ തിരുവോസ്തു രൂപനായി ദിവികാരൻ്റെ നാഥനായി ഞങ്ങളുടെ പക്കൽ കടന്നു വരുന്നതിനെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ മുറികളിലേക്ക്, ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സ്വർഗത്തിന്റെ മക്കളാക്കി തീർക്കാൻ ഭൂമിയിലേക്ക് വന്ന ഈശോയെ പിതാവിന് ചേർന്ന മക്കളായി ജീവിക്കേണ്ട വഴിയെ കാണിച്ചു തരാൻ വേണ്ടി വഴിയായി ഭൂമിയിലേക്ക് അങ്ങ് വന്നല്ലോ. അങ്ങ് കാണിച്ചിരുന്ന വഴിയിലൂടെ സ്വർഗോന്മുഖരായി ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ഒപ്പം ഞങ്ങൾക്ക് ചുറ്റുമുള്ള സഹോദരൻ ഓരോരുത്തരെയും ആ സ്വർഗീയപിതാവ് ചേർന്ന ശൈലിയിൽ സമീപിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അങ്ങ് ഞങ്ങൾ സ്വന്തം ജീവിതം കാണിച്ചു തന്നവല്ലോ ഈശോയെ.
ഹല്ലേലൂയ ഹല്ലേലൂയ. നിരന്തരം തെറ്റ് ചെയ്യുന്ന മക്കളാണ് ഞങ്ങൾ, നിരന്തര ദൈവത്തെ വേദനിപ്പിക്കുന്നവരോട് മറുതരിക്കുന്നവരുമാണ്. പക്ഷെ ഞങ്ങളെ എങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങ് പടിപടിയായിട്ട് ആനയിക്കുന്നത് എന്ന് അങ്ങ് നൽകുന്ന ഈ മത്തായി 18-15 മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ മനോഹരമായിട്ട് ഈശോയെ ദർശിക്കുന്നു. ഈ ഒരു ശൈലി ഞങ്ങൾക്ക് എന്തുമാത്രം അന്യമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് ഈശോയെ. ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾ പാടെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഈശോയെ. സഹോദരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തനിച്ച് കണ്ട് മിണ്ടുക എന്ന് പറയുന്ന ബോധ്യപ്പെടെ നോക്കാന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് തീരെ ഇല്ല. മറിച്ച് അവരെ നാണം കെടുത്തി, കുറ്റപ്പെടുത്തി, വഴക്ക് പറഞ്ഞ് ശിക്ഷിച്ച് അങ്ങനെ തകർത്ത് താറുമാറാക്കി നരകത്തിന്റെ സന്തതികളാക്കി തീർക്കാൻ ഞങ്ങളും നാരികയെ അരുവിയോടെ പെരുമാറി പോകുന്ന അവസരങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈശോയെ പക്ഷെ അങ്ങ് കാണിച്ചിരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നിനു പറയും ഒന്നായിട്ട് പടിപടിയായിട്ട് എങ്ങനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ നിലകൊള്ളേണ്ടതെന്ന് ഈശോയെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഞടുക്കമുണ്ട്, ഭയമുണ്ട്, പറ്റുകയറാതെ ചിന്തയുണ്ട്. കൃപ ലഭിച്ച എല്ലാം സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോയെ പ്രാർത്ഥന വഴി കൃപയെടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ മക്കളെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി, സ്തുതി, ആരാധന, ആരാധന. അമ്മയെ അമ്മയുടെ ഉമരഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനീശ്വ പുണ്യശ്വര മക്കൾ ഞങ്ങൾക്കിടെ മാതൃസഭയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വൈശ കത്തോലിക്ക സഭ എളിയ ദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പരാരൂപിതര വാഗമൺ മൗണ്ടരൂപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും വൈശുദ്ധ പരമ ദീപികാരുടെ തിരുസാരഥി കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് അവിടെ പ്രിയപ്പെട്ട മക്കളമേൽ അങ്ങയുടെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് ഈശോമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മീയ പരിശുദ്ധങ്ങളും കൂടെ വളരെ പ്രത്യേകമായി അതിന്റെ ബോധ്യം ഹൃദയത്തിലെടുത്ത് ഈശോയോട് ചേർന്ന് ലോകവ്യാപകമായി പ്രാർത്ഥന വരയിറക്കി സ്വർഗത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി WWPN കൂട്ടായ്മ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും നൂറിരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.